ലൈവ് എത്തിയല്ലോ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്നലെ. 2018 എന്ന് പറയുന്ന സിനിമയുടെ അതിനകത്തുള്ള എൻ്റെ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ആ പെർഫോമൻസിന് എനിക്ക് ഇന്നലെ ഇവിടെ നെതർലൻഡ്സിലെ ആംസ്റ്റർഡാമിൽ വെച്ച് നടക്കുന്ന സെപ്റ്റീമിയസ് അവാർഡ്സിൽ ബെസ്റ്റ് ഏഷ്യൻ ആക്ടറിൻ്റെ അവാർഡ് കിട്ടി. ഞാൻ ഇന്നലെ രാത്രി അതിൻ്റെ സന്തോഷമൊക്കെ എല്ലാവരുമായിട്ട് പങ്കുവച്ചിരുന്നു. ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമായിരുന്നു. ഇന്ന് രാവിലെ ഞാൻ ഉറക്കം എണീക്കുന്നത് ഈ നമ്മുടെ ഓസ്കർ എൻട്രി ആയിട്ട്, ഇന്ത്യയുടെ ഓസ്കർ എൻട്രി ആയിട്ട് 2018 എന്ന് പറയുന്ന സിനിമ സെലക്റ്റഡായി എന്നുള്ളതാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇരട്ടി മധുരമാണ്, ഒരുപാട് സന്തോഷമാണ്. നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഇൻ്റർനാഷണൽ അക്ലെയിം എന്നൊക്കെ പറയുന്ന ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് നമുക്ക് ഡബിൾ ധമാക്കായിട്ട് 2 ദിവസങ്ങൾ കൊണ്ട് കിട്ടിയത്. അപ്പോൾ ഈ നമ്മൾ ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടി വന്നിട്ടുള്ളൊരു സിനിമയാണ് 2018 എന്ന് പറയുന്നത്. അത് നമുക്ക് സിനിമയുടെ റിലീസ് കഴിഞ്ഞ് അത് ഇത്രയും വലിയ ഹിറ്റാവുകയും ഒക്കെ ചെയ്തപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ പേ ബാക്ക് കിട്ടി എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ഇനിയും വലിയ അംഗീകാരങ്ങളും വലിയ അപ്രിസിയേഷനും ഒക്കെ, ഇനിയും അറ്റൻഷനും ഒക്കെ ഈ സിനിമ അർഹിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. ഈ സിനിമയിൽ വർക്ക് ചെയ്ത് ഇപ്പം ഞാൻ രാവിലെ ചൂടേട്ടനായിട്ട് സംസാരിച്ചിരുന്നു, നമ്മുടെ ലാൽ സാറായിട്ട് സംസാരിച്ചിരുന്നു, പിന്നെ നമ്മുടെ സിനിമയുടെ ക്രൂ ഒക്കെ ആയിട്ട് മെസ്സേജിലൂടെയും ഒക്കെ സംസാരിച്ചു. ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ ഈ സിനിമ റിലീസായ സമയത്താണെങ്കിലും ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. എനിക്ക് എല്ലാവരും കൂടെ അതൊന്നും എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റിയില്ല. ആദ്യത്തെ ദിവസങ്ങളിൽ തിരിച്ചു വന്ന് നന്നായിട്ട് എൻജോയ് ചെയ്തെങ്കിൽ പോലും റൈറ്റ് ഈ വാർത്ത വരുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ ആണെങ്കിലും ഈ വാർത്ത വരുന്ന സമയത്ത് എനിക്ക് നാട്ടിലുണ്ടാവാൻ പറ്റിയില്ല എന്നുള്ളത് ചെറിയ വിഷമമുണ്ട്. പക്ഷെ അത് ഇതേ സിനിമയിലെ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഒരു അവാർഡ് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ മലയാളികളുടെ ഒരു പേഴ്സണൽ സിനിമയായി മാറുന്നു. അതായത് നമ്മൾ കണ്ട് കഷ്ടപ്പാടുകളൊക്കെ നമ്മൾ കണ്ടതാണ് ആ സമയത്ത് നമ്മൾ അനുഭവിച്ചത്. കുറേ പേർക്ക് നഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ള ആ ഒരു സമയത്ത് നിന്ന്. അപ്പോൾ ആ ദുരന്തത്തിനെ ഓർമ്മിപ്പിക്കാനല്ല, ദുരന്തത്തിൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമ ശരിക്കും മേക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും കൂടുതൽ സ്റ്റേറ്റുകളിലേക്കും കൂടുതൽ രാജ്യങ്ങളിലേക്കും ഇതിൻ്റെ ഒരു ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഒരു അപ്രിസിയേഷൻ വ്യാപിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമ്മളുടെ മലയാളികളുടെ അന്നത്തെ ആ സമയത്തുള്ള കൂട്ടായ്മയാണ് ആൾക്കാർ കാണുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് ഇൻ എ വേ. പിന്നെ ഫിലിം മേക്കിങ്ങിൽ നമ്മൾ ഇത്രയും കൺസ്ട്രെയിൻസ് ഉണ്ടാകുന്ന നിന്നുകൊണ്ടും നമ്മൾ ഈ സിനിമ ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റി, നമ്മൾ ആഗ്രഹിച്ചതെല്ലാം നമുക്ക് എന്താ പറയുക നേടിയെടുക്കാൻ പറ്റി എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഭയങ്കര സാറ്റിസ്ഫൈയിങ് ആണ്. ഇനിയൊരു സിനിമകളൊക്കെ ചെയ്യുന്ന സമയത്ത് അതൊരു റെസ്പോൺസിബിലിറ്റിയും കൂടിയാണ്. നമുക്ക് അംഗീകാരങ്ങളും അപ്രിസിയേഷനൊക്കെ കിട്ടുന്ന സമയത്ത് അത് തീർച്ചയായിട്ടും അതിൽ നമ്മൾ സന്തോഷിക്കുകയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അതൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഇനി അങ്ങോട്ടുള്ള സിനിമകളിൽ ഇനിയും ഇനിയും ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് 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 അപ്രിസിയേഷൻസ് ഈ സിനിമയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ അപ്രിസിയേഷൻ ഇത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ സിനിമയിൽ അഭിനയിച്ച അല്ലെങ്കിൽ ഈ സിനിമയുടെ പിന്നിൽ വർക്ക് ചെയ്തവരുടെ മാത്രമല്ല നമ്മളെല്ലാ മലയാളികളുടെയും ഒക്കെ ഒരു നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ടിട്ടുള്ള ഒരു അപ്രിസിയേഷനാണ്. അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യും. നല്ല എല്ലാവർക്കും നല്ലത് മാത്രം ഉണ്ടാവട്ടെ, സന്തോഷവും സമാധാനവും മാത്രം ഉണ്ടാവട്ടെ. ഈ സന്തോഷത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാം. ലവ് യു ഓൾ.